സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറുസലേമെ ആനന്ദിക്കുക എന്നായിരുന്നു ഇന്നലെ നാം ഏറ്റുപാടിയത്. ലൈത്താരെ യെറുസലേം. ഇന്ന് ഏഷ്യ 65:17 മുതൽ 21 വരെയാണ്. ജെറുസലേം തന്റെ ആനന്ദമാണ് എന്ന് ആർത്തു പാടുന്ന നാഥനെ നാം അവിടെ കാണും. നമ്മുടെയും ദൈവത്തിന്റെയും ആനന്ദം സംഗമിക്കുകയാണ്. ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതുസൃഷ്ടിയാണെന്ന് ശ്ലീഹ ഇന്നലെ നമ്മെ ഓർമ്മിപ്പിച്ചെങ്കിൽ 2 കൊരിന്ത്യർ 5 പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നാം ഇന്ന് കാണുന്നത്. ഏഷ്യ 65 ക്രിസ്തുവിൽ പുതുജന്മം പ്രാപിച്ചവരുടെ പുതുസൃഷ്ടിയായവരുടെ നിതാന്ത ഭാവമാണ് ആനന്ദം. ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കർത്താവിൽ ആനന്ദിക്കുക എന്ന് കൈറേ ഫിലിപ്പിയർ 4:4. പരിശുദ്ധ കന്യകയുടെ അടുത്ത് മംഗളവാർത്ത അറിയിക്കുമ്പോൾ ഈ ആനന്ദം തുളുമ്പുന്ന അഭിവാദന സ്വരമാണ് ദൂതൻ അവൾക്കായി നൽകിയത്. കൈറേ, അനുദപിക്കുന്ന പാപിയെ പ്രതി, ദൈവവും സ്വർഗരാജ്യം മുഴുവനും ആനന്ദത്തിൽ ആറാടുമെന്ന് സാക്ഷ്യം നൽകുകയായിരുന്നു ഇന്നലെ ലൂക്ക 15. ഏഷ്യ 65 മുൻപുള്ള പാഠങ്ങളിൽ പ്രവാചകൻ ദൈവത്തിന്റെ മുൻപിൽ ഉണർത്തുന്ന നിവേദനങ്ങളുണ്ട്. ഒരു പ്രവാചകൻ ദൈവത്തിന്റെയും ജനത്തിന്റെയും ഭാവങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. ദൈവവചനത്തിന്റെ ഒരു പാലമാണവൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വിശ്വാസത്തിൽ പ്രവാചക ശബ്ദങ്ങൾ ജീവസുറ്റതും സുപ്രധാനവുമാകുന്നു. പ്രവാചകരെ അവഗണിക്കുന്നവർ ദൈവത്തിന്റെ സ്വരവും അവിടുത്തെ ചേതനയും വികാരങ്ങളും തന്നെയാണ് അവഗണിച്ച് കളയുന്നത്. ദൈവം തന്റെ ജനത്തിന്റെ ഭാഗധേയത്തോട് തന്നെ തന്നെ അത്രമേൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ തിന്മ ചെയ്യുമ്പോഴും അവരെ വേരോടെ നശിപ്പിക്കാൻ ദൈവത്തിനാകില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ ദൈവത്തോട് പറയുന്നത്, ഈ ജനത്തെ ദൈവമേ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന്. അവർ അങ്ങയുടെ ജനമാണ്. അവരുടെ സൗന്ദര്യവും വിശുദ്ധിയും കളങ്കപ്പെട്ടിരിക്കുന്നു. അപമാനവും ദുരിതവും അവരെ ഗ്രസിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷ്യ 64:10-11. സൗന്ദര്യം, തിപ് എറാത്ത് എന്ന വാക്കും അതിന്റെ വകഭേദങ്ങളും ഏഷ്യ 60-62 വരെയുള്ള അധ്യായങ്ങളിൽ പല ആവർത്തിയാണ് കടന്നു വരുന്നത്. ആ സൗന്ദര്യമാകട്ടെ ദൈവിക സൗന്ദര്യത്തിന്റെ പ്രതിഫലനം തന്നെയുമാണ്. ഇന്ന് സങ്കീർത്തനം 30 ഉയർപ്പിന്റെ തുടിപ്പുള്ളൊരു സങ്കീർത്തനമാണിത്. എ പാസ്കൽ ഹിം. ദൈവത്തിന്റെ ശിക്ഷണം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവിടുത്തെ കടാക്ഷമാകട്ടെ അചഞ്ചലവുമാണ് എന്ന് പാടുന്ന സങ്കീർത്തനം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച ഒരു കാര്യം തന്നെയാണിത്. പുറപ്പാട്, നിയമാവർത്തനം, സങ്കീർത്തനം, ഹോസിയ എന്നീ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അവിടുന്ന് എന്റെ നാശക്കുഴിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് സങ്കീർത്തനം. നമ്മുടെ ഇരുളാഴങ്ങളിലേക്ക് ഇറങ്ങി തന്നെയാണ് നാഥൻ നമ്മെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഇന്നലെ നാം അത് കണ്ടിരുന്നു. ആ ആഴക്കയങ്ങളിൽ നാം കിടക്കുമ്പോൾ നമുക്ക് സങ്കീർത്തകനെ പോലെ അതിലും ആഴത്തിലുള്ള വിശ്വാസമുണ്ടോ എന്നതാണ് ഇന്ന് തിരുവചനം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഇന്ന് യോഹന്നാൻ 4:43-54. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടും എന്ന് നാഥൻ തന്നെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഠഭാഗം ആരംഭിക്കുന്നു. എന്നിട്ടും അവൻ ഗലീലയിലേക്ക് പോയി എന്നും. മത്തായി, മർക്കോസ്, ലൂക്കാസ് സുവിശേഷങ്ങളിൽ പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടും എന്ന് നാഥൻ പറയുന്നത് സ്വദേശമായ നസ്രത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അതിനാൽ യോഹന്നാൻ 4:43 പറയുന്നതോർത്താൽ നാഥൻ സ്വദേശമായ ഗലീലയിലേക്ക് പോകുന്നത് തിരസ്കാരങ്ങൾ തന്നെയാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന മുന്നറിവോടെ തന്നെയാണ്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഗലീലിയർ നാഥനെ വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു കാര്യവും പറയപ്പെടുന്നുണ്ട്, നാഥൻ ജെറുസലേമിൽ ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടിരുന്നുവെന്ന്. അപ്പോൾ ഗലീലിയർ തന്നെ തിരസ്കരിക്കുമെന്ന് നാഥൻ പ്രതീക്ഷിച്ചത് അസ്ഥാനത്തായോ? ഇല്ല, അവർ ഈ കാണിക്കുന്ന സ്വീകരണ മനോഭാവം ഒരു ആദ്യത്തെ ആവേശം മാത്രമാണ്, നാഥന്റെ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം. അത് താമസിയാതെ തിരസ്കരണത്തിന് വഴിമാറും. ക്രിസ്തു ദൗത്യത്തിന്റെ യഥാർത്ഥ മുഖം അവർ കാണാൻ തുടങ്ങുമ്പോൾ, അവർ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ നാഥനിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു രാജ്യസേവകൻ തന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഥന്റെ അടുത്ത് സൗഖ്യത്തിനായി വരുമ്പോൾ, തന്റെ വീട്ടിലേക്ക് നാഥനെ ക്ഷണിക്കുമ്പോൾ നാഥൻ ആ ജനത്തെ മുഴുവൻ ശാസിച്ചുകൊണ്ട് പറയുന്നത്, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടല്ലാതെ വിശ്വസിക്കില്ലല്ലോ എന്ന്. നാഥൻ അകലെ നിന്ന് തന്നെ ആ ബാലനെ സുഖപ്പെടുത്തുകയാണ്. ആ മനുഷ്യന് നാഥൻ യാതൊരു അടയാളവും നൽകിയില്ല, അവന്റെ ഭവനത്തിൽ ചെന്നുമില്ല. അതായത്, അവൻ ആവശ്യപ്പെടുന്ന ഒരു ഉറപ്പും അവന് കിട്ടിയില്ല. പക്ഷേ അവൻ തേടി വന്ന സൗഖ്യം അവന് ലഭിക്കുക തന്നെ ചെയ്തു. അവൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി. അത് നാഥന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് സംഭവിക്കുന്നത്. ഇൻ ഗോഡ്സ് ഓൺ ടേംസ്. നാഥൻ
തൻ്റെ സ്വരം ഉതിർത്തുകൊണ്ട് പറഞ്ഞതേയുള്ളൂ, ആ കുഞ്ഞ് ജീവനുള്ളവനായി മാറി. ദൈവത്തിൻ്റെ പച്ചയായ വചനം പോലെ, മിഠായി കടലാസിലും വർണ്ണ പേപ്പറിലും പൊതിയാത്ത പച്ചയായ ദൈവവചനം. അവിടെ നമ്മുടെ പ്രതികരണം വിശ്വാസത്തിൻ്റേതായിരിക്കുമോ? ആ കുഞ്ഞ് ജീവിക്കും എന്ന മൂന്നാവർത്തിയാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിച്ചത്. മരിച്ചുപോയതുപോലെ, ആസ് ഗുഡ് ആസ് ഡെഡ്, ആ ശിശു ഇതാ വീണ്ടും പുനർജീവിച്ചതുപോലെയായി, മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക്. അതും അകലങ്ങളിൽ നിന്നാണ് ദൈവം അവനെ തൊട്ടത്. ദൈവത്തിന് നമ്മുടെ ആഴങ്ങളും അകലങ്ങളും നല്ലവണ്ണം അറിയാമല്ലോ. അവൻ ആ കയങ്ങൾ നീന്തി തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതും. Ephesians 3:18. നാഥൻ ആ സമയം കാനായിലായിരുന്നു നിന്നത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കുട്ടിയാകട്ടെ കഫർനാമിലും, നാഥൻ വെള്ളം വീഞ്ഞാക്കിയ കാനാ തന്നെയത് എന്ന് ശ്ലീഹ എടുത്തു പറയുന്നുമുണ്ട്. ഒരു മൂന്നാം ദിവസമായിരുന്നു നാഥൻ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്, Johannan 2:1. അത് ഉയർപ്പിൻ്റെ ഒരു ധ്വനിയല്ലാതെ മറ്റെന്താണ് മൂന്നാം ദിവസം? ഇന്നിതാ നാഥൻ ഒരു കുഞ്ഞിനെ മരണക്കയത്തിൽ നിന്ന് ഉയർപ്പിക്കുകയാണ്. കാനായിലെ രണ്ടാമത്തെ അടയാളമാണതെന്ന് ശ്ലീഹ രേഖപ്പെടുത്തുന്നു. ആ ഒരു കുഞ്ഞിനെ മാത്രമല്ല, ആ കുടുംബത്തെ മുഴുവനും നാഥനെന്ന് ഉയർപ്പിച്ചു, അവിശ്വാസത്തിൻ്റെ മരണക്കയത്തിൽ നിന്ന് സജീവമായ വിശ്വാസത്തിലേക്ക്.